ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടുള്ള സെൽഫ് ഇൻഡക്റ്റൻസ് ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാമാണിത്. ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന പി ക്യൂ ആർ എസ് എന്ന് പറയുന്നത് നമ്മുടെ നാല് റെസിസ്റ്റൻസ് ബോക്സ് ആണ്. ആ നാല് റെസിസ്റ്റൻസ് ബോക്സിന് ഇതുപോലെ ബ്രിഡ്ജ് ഫോമിൽ നമ്മൾ കണക്ട് ചെയ്യും. ഈ കാണുന്ന എൽ എന്ന് പറയുന്നത് നമ്മുടെ കോയിലാണ്. ഈ കോയിലും നമ്മൾ ഈ ബ്രിഡ്ജിന്റെ ഇടയിൽ ഈ കാണുന്ന പോലെ നമ്മുടെ എസും ക്യൂവും ആയിട്ട് നമ്മൾ ഏത് റെസിസ്റ്റേഴ്സ് ആണോ എടുക്കുന്നത് അതിനിടയിൽ ഈ കാണുന്ന അതേ രീതിയിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ആറ് കുത്തായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂട്ടേറ്റർ ആണ്. ആ കമ്മ്യൂട്ടേറ്ററിന് പകരം നമ്മൾ അത് ഒഴിവാക്കിയുള്ള രീതിയിലാണ് സർക്യൂട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് സാധനം കിട്ടാൻ വേണ്ടി നമ്മൾ ഈ കമ്മ്യൂട്ടേറ്റർ ഒഴിവാക്കിയതിനു ശേഷമാണ് ചെയ്യുന്നത്. ഇനി നോക്കാം ഈ എസും ക്യൂവിന്റെയും കോമൺ കോയിൽ നിന്ന് നമ്മൾ ഇവിടെയും ഒരു കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ആ കമ്മ്യൂട്ടേറ്ററിന് പകരം നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ട് ആദ്യം ഡി സി ആയിട്ട് കണക്ട് ചെയ്യും. അതിനുശേഷം എ സി ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. അതിന്റെ മറ്റൊരു എൻഡ് വന്നേക്കുന്നത് തന്റെ പിയുടെയും ആറിന്റെയും കോമൺ പോയിന്റിലേക്കാണ് കണക്ഷൻ വന്നിരിക്കുന്നത്. ഇനി വരുന്നത് നമ്മുടെ പിയുടെയും ക്യൂവിന്റെയും കോമൺ പോയിന്റിൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഫ്രാക്ഷണൽ റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് ബോക്സിന്റെ ഒരു എൻഡിലേക്കാണ് കണക്ഷൻ പോയിരിക്കുന്നത്. ആ റെസിസ്റ്റൻസ് ബോക്സിന്റെ മറ്റേ എൻഡിൽ നിന്ന് നമ്മളൊരു കപ്പാസിറ്റർ തന്നെ കപ്പാസിറ്ററും ആ കപ്പാസിറ്ററിന്റെ മറ്റേ എൻഡ് നമ്മൾ നമ്മുടെ പിയുടെയും ആറിന്റെയും കോമൺ പോയിന്റിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കപ്പാസിറ്ററിന്റെ എൻഡ് വരുന്നിടത്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പിയും ക്യൂവും റെസിസ്റ്റേഴ്സ് വരുന്ന കോമൺ പോയിന്റിൽ നിന്നും അടുത്തത് നമ്മുടെ പിയുടെയും ആറിന്റെയും കോമൺ പോയിന്റിൽ നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്തില്ലേ, ആ റെസിസ്റ്ററിന്റെ മറ്റേ എൻഡിലേക്കും, അതായത് കപ്പാസിറ്റർ കണക്ട് ചെയ്ത മറ്റേ എൻഡിലേക്കുമായിരിക്കും നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുക. ആദ്യം നമ്മൾ നമ്മുടെ ബ്രിഡ്ജ് ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ എസിന്റെ വാല്യൂസ് കറസ്പോണ്ടിങ് എസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ബ്രിഡ്ജിന്റെ കണക്ഷനാണ് പറയുന്നത്. ബ്രിഡ്ജിന്റെ കണക്ഷൻ നമ്മൾ ചെയ്യുക, ആദ്യം പിയും ക്യൂവും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്യൂവിന്റെ മറ്റേ എൻഡിൽ നിന്ന് നമ്മൾ എല്ലിന്റെ ഒരു എൻഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ എല്ലിന്റെ അടുത്ത എൻഡിൽ നിന്ന് നമ്മൾ എസിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിരിക്കുന്നു. എസിന്റെ മറ്റേ എൻഡിൽ നിന്ന് നമ്മൾ ആറിലേക്ക് വീണ്ടും ഒരു കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ആ ആറിന്റെ അടുത്ത എൻഡിൽ നിന്ന് നമ്മൾ പിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ബ്രിഡ്ജ് കണക്റ്റഡ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പിയുടെയും ആറിന്റെയും കോമൺ പോയിന്റിൽ നിന്ന് നമ്മുടെ ഡി സി സോഴ്സിലേക്കാണ് ഒരു കണക്ഷൻ കൊടുക്കുന്നത്. നമ്മുടെ ഡി സി സോഴ്സ് എന്ന് പറയുന്നത് 6 വോൾട്ടിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതിന്റെ പോസിറ്റീവ് എൻഡിൽ നിന്ന് നമ്മൾ കണക്ഷൻ കൊടുക്കുക. നമ്മുടെ ആറും പിയും കോമൺ പോയിന്റായിട്ട് വരുന്നിടത്തേക്കാണ് നമ്മൾ ഒരു കണക്ഷൻ കൊടുത്തേക്കുക. അടുത്ത നെഗറ്റീവ് എൻഡിൽ നിന്ന് നമ്മൾ കണക്ഷൻ കൊടുക്കുക. നമ്മുടെ ക്യൂവിന്റെ എല്ലിലേക്ക് പോകുന്ന കോമൺ പോയിന്റിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുക. ഇത്രയായപ്പോൾ നമ്മുടെ ബ്രിഡ്ജും എ സിയും ആയിട്ടുള്ള കണക്ഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ബ്രിഡ്ജ് ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ എസിന് അതായത് പി ക്യൂ ആർ എന്നിവയ്ക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്തതിന് ശേഷം എസിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പ്രോസസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കപ്പാസിറ്ററിന്റെയോ ഫ്രാക്ഷണൽ റെസിസ്റ്റൻസിന്റെയോ അതുപോലെ തന്നെ ഹെഡ്സെറ്റിന്റെയോ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിയുടെയും ക്യൂവിന്റെയും കോമൺ പോയിന്റിലും അതുപോലെ തന്നെ ആറിന്റെയും എസിന്റെയും കോമൺ പോയിന്റിന് ഇടയിലായിട്ട് നമ്മുടെ ഗാൽവനോമീറ്ററിനെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുക. ആ കണക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്ട് ഇതാണ് നമ്മുടെ ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ആറിന്റെയും എസിന്റെയും കോമൺ പോയിന്റിൽ നിന്ന് ഗാൽവനോമീറ്ററിന്റെ പോസിറ്റീവിലേക്കും ഗാൽവനോമീറ്റർ നെഗറ്റീവിലേക്കും ഗാൽവനോമീറ്ററിന്റെ പോസിറ്റീവിൽ നിന്ന് നമ്മുടെ പിയും ക്യൂവും കോമൺ ആയിട്ട് വരുന്ന പോയിന്റിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ബ്രിഡ്ജ് ബാലൻസ് ചെയ്ത് റീഡിംഗ് എടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മൾ ഇതിനു വേണ്ടി നമ്മുടെ റീഡിംഗ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഇതാണ് നമ്മുടെ പി, ഇത് നമ്മുടെ ക്യൂ, ഇത് നമ്മുടെ ആറ്. ഈ പിയിലും ക്യൂവിലും ആറിൽ നിന്നും സെയിം വാല്യൂ, അതായത് ഇപ്പൊ ഊരിയിരിക്കുന്നത് 300 എന്ന് പറയുന്ന പർട്ടിക്കുലർ വാല്യൂ ആണ്. ആ 300 എന്ന് പറയുന്ന വാല്യൂ ഊരിയതിനു ശേഷം നമ്മുടെ എസിന് ഏത് വാല്യൂ എടുക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗാൽവനോമീറ്ററിന് നൾ ഡിഫ്ലക്ഷൻ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ എസിൽ നിന്നും ഓരോ വാല്യൂസ് ആയിട്ട് നമ്മൾ ഊരാൻ പോവുക. ഇപ്പൊ നമ്മുടെ പി ക്യൂ ആറിന് 300 കൊടുത്തപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് പി ക്യൂ ആറിന് നമ്മൾ 300 കൊടുത്തപ്പം നമ്മുടെ എസിന്റെ വാല്യൂ 157 ആയ സമയത്ത് നമുക്ക് ഗാൽവനോമീറ്ററിൽ നല്ല ഡിഫ്ലക്ഷൻ കാണിച്ചു. ഇനി ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ടേൺസ് 1000 ആണ്. ആ 1000 നമുക്ക് 157 എസിന്റെ വാല്യൂ വന്നപ്പോൾ നല്ല ഡിഫ്ലക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആദ്യ റെഡി. ഇതുപോലെ നമുക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ 400, 500, 600, 700 അങ്ങനെ വാല്യൂസ് മാറ്റിക്കൊണ്ട് നമുക്ക് റീഡിങ്സ് റിപ്പീറ്റ് ചെയ്യാം.
readings നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് നമ്മുടെ സെക്കൻഡറി കോയിലിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള റീഡിംഗ്സ് ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ സെക്കൻഡറി കോയിലിലെ ഈ ഒരു കണക്ഷൻസ് ഇവിടുത്തെ കണക്ഷൻസ് മാറ്റി അത് പ്രൈമറി കോയിലിലേക്ക് ആക്കിയതിനു ശേഷം ഇതേ സെയിം പ്രൊസീജിയർ വഴി റീഡിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി കോയിലിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഈ വാല്യൂസും കിട്ടും. നമുക്ക് എക്സ്പെരിമെന്റ് ഇതേപോലെ തന്നെ 400 500 റെസിസ്റ്റൻസ് വാല്യൂ മാറ്റി എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ബ്രിഡ്ജ് ബാലൻസ് ചെയ്ത് അതായത് പി ക്യു ആറിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള എസ് വാല്യൂസ് കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോവുക നമ്മുടെ ഒരു ഫ്രാക്ഷണൽ റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് ആ ഫ്രാക്ഷണൽ റെസിസ്റ്റൻസും ഒരു ഹെഡ്സെറ്റും വഴി ഏറ്റവും ഫീബിൾ ആയിട്ടുള്ള ഏത് വാല്യൂവിനാണോ അല്ലെങ്കിൽ സോറി ഏറ്റവും ഫീബിൾ ആയിട്ടുള്ള ഏത് വോയിസ് ഏത് കറസ്പോണ്ടിംഗ് ഫ്രാക്ഷണൽ വാല്യൂവിനാണോ കിട്ടുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യുക നമ്മുടെ നേരത്തെ ഡി സി സോഴ്സ് മാറ്റിയതിനു ശേഷം പകരം ഒരു എഎഫ് ഓസിലേറ്റർ വഴി എ സി സോഴ്സ് ആണ് കൊടുക്കുക. അത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരുന്ന അതേ എൻഡിൽ ആ ഒരു പോർഷനിൽ ഗാൽവനോമീറ്ററിന് പകരം നമ്മളൊരു കപ്പാസിറ്റർ ഫ്രാക്ഷണൽ റെസിസ്റ്റൻസ് ഹെഡ്ഫോൺ എന്നിവ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കണക്ഷൻ എങ്ങനെയാണെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഒരു ഇവിടെ നമ്മൾ ഇനി പുതുതായിട്ട് ഒരു ഫ്രാക്ഷണൽ റെസിസ്റ്റൻസ് കൊണ്ടുവരുന്നുണ്ട്. ആ ഫ്രാക്ഷണൽ റെസിസ്റ്റൻസിന്റെ ഒരു എൻഡ് നമ്മുടെ പിന്റെയും ക്യൂവിന്റെയും കോമൺ പോയിന്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്രാക്ഷണൽ റെസിസ്റ്റൻസിന്റെ മറ്റേ എൻഡ് ഒരു കപ്പാസിറ്ററിലേക്കും ആ കപ്പാസിറ്ററിന്റെ മറ്റേ എൻഡ് അതുവഴി നമ്മൾ ആറിലേക്കും കണക്ട് ചെയ്യുന്നു. ഈ കണക്ട് ചെയ്യുന്ന ആറിന്റെ എൻഡ് എന്ന് പറയുന്നത് പിന്റെയും ആറിന്റെയും കോമൺ പോയിന്റ് ആയിരിക്കും. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഹെഡ്സെറ്റ് ആണ്. ഹെഡ്സെറ്റിന്റെ ഒരു എൻഡ് കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രാക്ഷണൽ റെസിസ്റ്റൻസിന്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്ത എൻഡിലേക്കും അടുത്ത എൻഡ് അതായത് നമ്മുടെ ഹെഡ്സെറ്റിന്റെ അടുത്ത എൻഡ് കണക്ട് ചെയ്യാൻ പോകുന്നത് പിന്റെയും ക്യൂവിന്റെയും കോമൺ പോയിന്റിലേക്കും ആയിരിക്കും. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പി ക്യു ആർ എസ് എന്ന് പറഞ്ഞ് നമ്മൾ കുറെ വാല്യൂസ് കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, അതിനകത്ത് ആദ്യത്തെ നമ്മുടെ പി ക്യു ആർ എസ് വാല്യൂസ് കൊടുത്തതിന് ശേഷം അതായത് ആ കീസ് നമ്മൾ ഊരിയതിന് ശേഷം കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഏത് ഫ്രാക്ഷണൽ റെസിസ്റ്റൻസ് വാല്യൂവിനാണോ ഏറ്റവും ഫീബിൾ ആയിട്ടുള്ള സൗണ്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് കിട്ടിയിട്ടുള്ള ടാബുലേറ്റഡ് കോളമാണിത്. ഇതിനകത്ത് നമ്മൾ ആദ്യം പി ക്യു ആറിന് 300 വാല്യൂ ഇട്ട് കൊടുത്തു. ആ 300-നനുസരിച്ചുള്ള കറസ്പോണ്ടിങ് എസ് വാല്യൂസ് നമ്മൾ ആദ്യത്തെ സർക്യൂട്ട് ഡയഗ്രാം ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ സർക്യൂട്ട് ഡയഗ്രാം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ഫ്രാക്ഷണൽ റെസിസ്റ്റൻസ് വാല്യൂ ആണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഏറ്റവും ഫീബിൾ ആയിട്ടുള്ള സൗണ്ട് നമുക്ക് കിട്ടിയത് 1.9 അതാണ് ഈ കൊടുത്തേക്കുന്നത്. അതേപോലെ നമ്മൾ 400, 500, 600, 700 ഇതിനൊക്കെയുള്ള കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഫീബിൾ വോയിസ് ഏത് ഫ്രാക്ഷണൽ റെസിസ്റ്റൻസ് വാല്യൂവിലാണോ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ടാബുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്.